കേരളത്തിലാകെ ഇപ്പോൾ സജീവമായിരിക്കുന്നത് സ്ഥാനം തെറിപ്പിക്കൽ കമ്മിറ്റിക്കാരാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എം സി ജോസഫൈൻ രാജിവെച്ചതോടെ ഇനി നമ്മളെല്ലാവരും കൂടി അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിവിധ കമ്മീഷനുകളുടെ അധ്യക്ഷ സ്ഥാനത്തും അതിൻ്റെ അംഗങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെ അങ്ങ് തെറിപ്പിച്ച് കളയാം എന്നുള്ള ചിന്തയുമായിട്ടാണ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതിഫലനമല്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ഈ പ്രതിപക്ഷത്തിന് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമുണ്ട്, ആ വികാരം പ്രതിഫലിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അത് സോഷ്യൽ മീഡിയ വഴി മാത്രമല്ല പൊതുവേദിയിലായാൽ പോലും അത് ജനങ്ങളുടെ ഇടയിലെ ഒരു നെഗറ്റീവ് വികാരം ഉണ്ടായി എന്നുള്ള തിരിച്ചറിവിലാണ് സി പി എം നേതൃത്വം എം ജോസഫൈനോട് രാജി ആവശ്യപ്പെട്ടതും അവർ രാജിവെച്ചതും. ഇപ്പോൾ ഷാഹിദ കമാലിൻ്റെ ബിരുദമൊക്കെ വ്യാജമാണ്, അവരുടെ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്നുള്ള ആരോപണവുമായി അവരെ ഇനി പുറത്താക്കി അടങ്ങുമെന്ന വാദവുമായി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ ഷാഹിദ കമാലിനോട് തീർത്താൽ തീരാത്ത പകയുള്ളതുപോലെയാണ്, കാരണം കോൺഗ്രസ് വിട്ടു പോയതാണല്ലോ. കോൺഗ്രസ് വിട്ടു പോയിട്ട് അവർക്കൊരു മെച്ചപ്പെട്ട സ്ഥാനം കിട്ടിയത് ഒട്ടും സഹിക്കില്ല. അന്ന് അവർ ഈ വനിതാ കമ്മീഷൻ അംഗമായി മാറുന്ന അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ അവരുടെ ബിരുദവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നതാണ്. പക്ഷേ അതൊന്നും അന്ന് ഏശിയില്ല. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് എറിഞ്ഞു നോക്കാം, ആ മാങ്ങയും കൂടി വീണാലോ എന്നുള്ള ചിന്തയിൽ വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. പക്ഷേ ഷാഹിദ അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. അന്ന് പഠനകാലത്ത് കെ എസ് യു എന്നും പറഞ്ഞ് നടന്ന് ബി കോം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ മരണശേഷം ആ 16 വയസ്സുള്ള മകനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ബാധ്യതയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പോലും കഷ്ടപ്പെട്ട് വിദൂര വിദ്യാഭ്യാസം വഴി പഠിച്ച് ബിരുദം നേടിയ കാര്യവും ബിരുദാനന്തര ബിരുദം നേടിയ കാര്യവും അതിന് വിദ്യാർത്ഥി മറ്റൊരു ബിരുദാനന്തര ബിരുദത്തിന് വിദ്യാർത്ഥിനി ആയിരിക്കുന്ന കാര്യവും അവർക്ക് ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ കാര്യവുമൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് അവർക്ക് മറുപടി പറയേണ്ടി വരുന്നു. മാധ്യമങ്ങളടക്കം അവരോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പുൽച്ചടയമംഗലത്തും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ടും മത്സരിച്ചപ്പോൾ നൽകിയിരുന്ന അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് രേഖ എന്ന് പറഞ്ഞാണ് അതിനുശേഷം ഒരാൾക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല എന്നാണ് ഈ കണ്ടുപിടുത്തക്കാരെല്ലാവരും കൂടി പറയുന്നത്. അമ്മാതിരിയാണ് വ്യക്തികളെ തേജോവധം ചെയ്യുന്നത്. എന്നാൽ അവരോട് അന്വേഷിച്ച് ഇതൊക്കെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നത് ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും അത് വെച്ചടിക്കുക എന്നുള്ളത് മറ്റൊന്ന് ചിന്താ ജെറോമിനെതിരായിട്ടുള്ള നീക്കമാണ്. എന്തായാലും അവരുടെയൊക്കെ കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ എം സി ജോസഫിൻ്റെയും കാലാവധി കഴിഞ്ഞ ഒരു ഘട്ടം വരുമ്പോൾ അവിടത്തേക്ക് മറ്റൊരാളെ പാർട്ടി പരിഗണിക്കുമായിരുന്നു, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സമൂഹത്തെ വെറുപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനം അതിന് മുമ്പേ ഉണ്ടാകുന്നത്. ഇപ്പോൾ യുവജന കമ്മീഷനായാലും യുവജനക്ഷേമ ബോർഡായാലും ഒക്കെ അവിടെയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ എന്തിനാണ് എന്നുള്ളതാണ്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ യുവജനക്ഷേമ ബോർഡും യുവജന കമ്മീഷനുമൊക്കെ പൂട്ടി താക്കോൽ ഉമ്മൻചാണ്ടി വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. അവിടെയൊന്നും ആരെയും നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്കൊന്നും ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവരെല്ലാവരും അവിടെ സേവനം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. പറയുന്നതിനൊക്കെ ഒരുമാതിരി അന്തസ്സ് വേണ്ടേ?